കേരള ഭൂമിയിൽ നിന്നും കർഷകരെ കുടിയിറക്കാൻ അനുവദിക്കില്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കർണാടക വനംവകുപ്പാണ് അതിർത്തി പ്രദേശത്തെ മലയാളി കുടുംബങ്ങളോട് ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്. വിവരമറിഞ്ഞ് AKCC തലശ്ശേരി അതിരൂപത നേതാക്കൾ ഇന്ന് പ്രദേശം സന്ദർശിച്ച് കർഷക കുടുംബങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. പുളിങ്ങോ മുതലുള്ള നിരവധി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനാണ് കർണാടക നീക്കം നടത്തുന്നത്. കർഷകരെ കുടിയൊഴിപ്പിക്കാൻ നോക്കിയാൽ എന്തു വില കൊടുത്തും തടയുമെന്ന് AKCC അതിരൂപത പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് പറഞ്ഞു. കേരള സംസ്ഥാനം നിലവിൽ വരുന്നതിന് മുൻപ് 1937 ഒരു ഇടപാടാണ് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. അന്ന് നമ്മുടെ സംസ്ഥാനം രൂപീകൃതമായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അന്ന് 65 ഏക്കർ സ്ഥലം കേരള ഗവൺമെൻറ് കർണാടക സർക്കാരിന് വിട്ടുകൊടുത്തു എന്നാണ് കർണാടകം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ 1999 ഇവർ കോടതിയിൽ ഫയൽ ചെയ്ത ആ കേസിൻ്റെ ഒരു വിധി വന്നിരിക്കുന്നത് രണ്ട് കേരളവും കർണാടകവും യോജിച്ചു നിന്നുകൊണ്ട് ഈ കക്ഷികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെയും കൂടെ കേട്ടിട്ടേ ഇതിൻ്റെ മേലെ ഒരു തീരുമാനം എടുക്കാവൂ എന്നാണ് കോടതിയുടെ വിധിയുണ്ട്. ആ വിധിയൊക്കെ മറികടന്നിട്ടാണ് കർണാടക വനം വകുപ്പ് ഇപ്പോൾ ഈ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ താമസിക്കുന്ന ആളുകളെന്ന് പറഞ്ഞാൽ വളരെ നിർധനരാണ്. ഒരുപാട് ആദിവാസികൾ ഈ മേഖലയിലുണ്ട്. വില്ലേജ് ഓഫീസിൽ അന്വേഷിച്ച് കഴിയുമ്പോൾ ആ വില്ലേജ് ഓഫീസർ പറയുന്നത് വില്ലേജ് ഓഫീസിൽ ഒരു 65 ഏക്കർ സ്ഥലം കേരള ഗവൺമെൻറ് കർണാടകത്തിന് കൊടുത്തതായിട്ട് ഒരു സൂചന വന്നിട്ടുണ്ട്. പക്ഷേ അതിന് വ്യക്തമായ രേഖകളൊന്നുമില്ല. അതിൽ പിടിച്ചുകൊണ്ടാണ് ഇവർ ഇത് ആവശ്യപ്പെടുന്നതെന്നാണ് വില്ലേജ് ഓഫീസർ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഇവിടെ ഇറക്കിവിടാൻ സാധിക്കില്ല. അതിന് നമ്മൾ അനുവദിക്കില്ല. കത്തോലിക്ക കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ മുൻനിർത്തിക്കൊണ്ട് ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു സമര രംഗത്തിറങ്ങാനും ഞങ്ങൾക്ക് മടിയില്ല. പാവപ്പെട്ട കർഷകരാണ്, പാവപ്പെട്ട രോഗികളായിട്ടുള്ള ആളുകളാണ്, പലരും സുഖമില്ലാതെ കിടക്കുന്നു. അവർക്ക് വേണ്ടി ഏത് അറ്റം വരെയും പോകാനും കത്തോലിക്ക കോൺഗ്രസ് തയ്യാറാണ്. വില്ലേജ് വനംവകുപ്പ് ജീവനക്കാരുമായും നേതാക്കൾ ചർച്ച നടത്തി. നേതാക്കളായ ജെയിംസ് ഇമ്മാനുവൽ, ജോയ് ജോസഫ് കൊച്ചുകുന്നത്ത് പറമ്പിൽ, ഷാജു പുത്തൻപുരയ്ക്കൽ, അസി പൂക്കളത്തിൽ, ആൻഡോ തെരുവങ്കുന്നിൽ, സജി തോപ്പിൽ, തങ്കച്ചൻ കൊച്ചുകൂട്ടിൽ എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. മീന്തുള്ളി റവന്യൂയിൽപ്പെട്ട ഏതാണ്ട് 18 കുടുംബങ്ങൾക്ക് അവരവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് കർണാടക ഗവൺമെൻറ്. ഇവരൊക്കെ ഇവിടെ 50 വർഷങ്ങളായിട്ട് 50 വർഷങ്ങളായിട്ട് അവിടെ താമസിച്ച് കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് മറ്റു വരുമാനങ്ങളൊന്നും എല്ലാവരും കൃഷിയെ അടിസ്ഥാനമാക്കി ജീവിക്കുന്ന ആളുകളാണ്. അവരോടാണ് കർണാടക സർക്കാർ അത് അവരുടെ സ്ഥലമാണ് ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അവരിൽ പല ആളുകളും നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ല. കാരണം ഈ കന്നഡയിലാണ് ഈ നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ പാവപ്പെട്ട കർഷകരെ സംബന്ധിച്ചിടത്തോളം, ഇവർക്ക് കന്നഡ വായിക്കാനോ അത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് അവർ നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഇവർ ആവശ്യപ്പെടുന്നത് കർണാടക ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും സംയുക്ത സർവേയാണ്. അപ്പോൾ അവർ നേരത്തെ ഉണ്ടായിരുന്ന ജെണ്ടകളൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് കർണാടക സർക്കാർ അതിർത്തി പുനർനിർണ്ണയിക്കാനുള്ള ഒരു സർവേ ഈ അടുത്ത കാലത്ത് നടത്തിയിരുന്നു. അത് തെറ്റാണ്, അതല്ല ശരി. അതിനുമുമ്പേ ഉണ്ടായിരുന്ന ജെണ്ട പ്രകാരം അതിർത്തി കൃത്യമായിട്ട് നിർണ്ണയിക്കുകയും അത് രണ്ട് ഗവൺമെൻറ്റുകളും കൂടി ചേർന്ന് സർവേ നടത്തിയാൽ മാത്രമേ അതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലാതെ കർണാടക സർക്കാർ മാത്രം നിർണ്ണയിച്ചാലാവുന്നതല്ല അതിൻ്റെ അതിർത്തി. അപ്പോൾ അത്തരത്തിലുള്ള ആവശ്യമാണ്. ഞങ്ങൾ ഈ മിക്കവാറും കർഷകരുടെ വീടുകൾ സന്ദർശിച്ചിട്ട് തിരിച്ചു വരുന്നതാണ്. അപ്പം അവർ വളരെ ബുദ്ധിമുട്ടിലാണ് അവിടെ ജീവിക്കുന്നത്. അവർ വളരെ സാമ്പത്തികമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ആളുകളാണ്. കൃഷിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അവരുടെ ജീവിത മാർഗം ഇല്ലാതാക്കുകയും അവർക്കൊരു താമസ സ്ഥലം തന്നെ ഇല്ലാതാക്കി കളയാൻ ഉള്ള ആ ഒരു കർണാടക സർക്കാരിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അത്തരത്തിലുള്ള നീക്കത്തിനെതിരെ ഒരു ശക്തമായ പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തുകയാണ്. തന്നെയല്ല, ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം, ഇവരുടെ ആശങ്കകൾ ദൂരീകരിക്കപ്പെടണം, അവരുടെ വീടുകൾക്കെല്ലാം കൃത്യമായിട്ട് പഞ്ചായത്തിൽ കരമടക്കുകയും കരമടച്ച റെസീറ്റും ഒക്കെ ഉള്ളതാണ്. അവർക്ക് അവിടെ ജീവിക്കാനുള്ള യോഗ്യരാണവർ. ഒരു കാരണവശാലും അവരെ അവിടെ നിന്ന് പുറത്താക്കപ്പെടാൻ പാടില്ല. അത്തരത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. Do you dream of studying or working abroad?
Unlocking your future starts with mastering the language. NVTS Academy is your one-stop shop for success. We offer comprehensive prep to your dream destination. Call us now or visit our website to learn more.